ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ സൂര്യ വേണു. അപ്പോ ഇന്ന് ഒരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഹാൻഡ് വർക്ക് അല്ല, പക്ഷെ നമുക്ക് ഹാൻഡ് വർക്ക് മാറി എന്ന തോന്നുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് നല്ല ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കണം കേട്ടോ. അതിന്റെ സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്, ഈ പോർഷനിലും വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഈ പോർഷനിലും നല്ല ഭംഗിയായിട്ടോ. ഇത് നമ്മൾക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്താൽ മതി. ശരിക്കും ഞാൻ ഇന്ന് ദുപ്പട്ട കൂടെ സെറ്റ് ചെയ്യാന്ന് വെച്ചു, പക്ഷെ നോക്കിയപ്പോൾ സിമ്പിളായിട്ട് തന്നെ നല്ല അത്യാവശ്യം ഹെവിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ദുപ്പട്ട സെറ്റ് ചെയ്യാണ്ടിരുന്നത്. ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് സെയിം ഈ ഒരു ടോൺ വരുന്ന ദുപ്പട്ട സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത്, നമ്മൾ യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്താൽ മതി. ഓക്കെ, സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു സ്റ്റോൺസിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇതാണ് നല്ല ഭംഗിയായിട്ടോ, ചെറിയ ഷൈനിങ് ആയിട്ട് അതിന്റെ താഴെ ഹെമി പോർഷനിൽ നമ്മൾ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് ടക്കൽ ഡാമേജ് ഷേപ്പ് ചെയ്യാനായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. റൗണ്ട് നെക്ക് ആയിട്ടാണ് വരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാട്ടോ ഇത് വരുന്നത്. ഷെയ്ഡ് ശരിക്കും വീഡിയോയിൽ ശരിക്കും ഇതിന് ആ ഒരു എക്സാക്ട് കളർ തന്നെയാണെന്ന് തോന്നുന്നു വരുന്നത്. ലൈനിങ് വിത്ത് ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ്. യോക്ക് പോർഷന്റെ വർക്ക് ഇതാ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാ, അപ്പൊ നമ്മള് ഇത് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് കെയർ ചെയ്യണമെന്നുള്ളു, സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെക്കണോണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇങ്ങനെ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അതിന്റെ പാറ്റേൺ. ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗിയാണ് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാനായിട്ട്. ഇതിന്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. ലെങ്ത് 47 തന്നെ ആണ് വരുന്നത്. അപ്പോ ഈ ഇതിനൊരു കളറും കൂടി ഉണ്ട്. നെക്സ്റ്റ് ഒരു മെറൂൺ വരുന്ന ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട്. അപ്പൊ അതും കാണിച്ചു തരാം ഞാൻ. മെറൂണും ഒരു വൈൻ കളറും കൂടെ മിക്സ് ആയിട്ടാ. മെറൂൺ ഷെയ്ഡ് അല്ല ശരിക്കും പറഞ്ഞാൽ, ഒരു മുന്തിരി കളറ് ആ ഒരു കളറായിട്ടാട്ടോ വരുന്നത്. നേരത്തെ കാണിച്ച വയലറ്റ് ആ ഒരു കളറായിരുന്നു. ഇതിപ്പോ ഒരു മുന്തിരി കളറും മെറൂണും കൂടെ ചേർന്ന ഒരു കളറാണ് ആക്ച്വൽ കളർ. ഇതാ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിരുന്നത്. ഇത് സെയിം തന്നെ വർക്കാണ്. യോക്ക് പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കേണ്ടതാണ്. പിന്നെ ഇത് സ്ലീവിന്റെ എൻഡിലും ഈ ഒരു സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ ആ കളർ കാണിച്ചായിരുന്നു ക്ലോസ് ആയിട്ട്. ഇതാണ് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാ വരുന്നത്. യോക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്തിട്ടാണ്, യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഇതാ ഈ ഒരു വർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിന്റെ എൻഡിലും നല്ല ഭംഗിയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ക്രേപ്പ് ലൈനിങ് ആണ്, ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. കോഫി കളറും മെറൂണും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ്. അപ്പോ ഇത് ഒരു അങ്കരക്ക സ്റ്റൈലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു വി നെക്ക് ആയിട്ട് അങ്കരക്ക പാറ്റേണിലാണ് അതിന്റെ യോക്ക് കൊടുത്തിരിക്കുന്നത്. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. പിന്നെ സ്ലീവിന്റെ എൻഡിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക്ക് കുറച്ച് ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയാ, എംബ്രോയിഡറിയും സീക്വൻസും കൂടെ ഉള്ളതാണ്. ശരിക്കും നല്ല ഭംഗിയാണ് അതിന്റെ ആ വർക്ക് കാണാനായിട്ട്. അതിൽ ചെറിയൊരു സീക്വൻസ്, ഒരു ചെറിയൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട്. പിന്നെ വൈറ്റ് വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളറിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈനിലുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് അല്ലാട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു അങ്കരക്ക പാറ്റേണിലാണ് ആ ഒരു ഡിസൈനർ ഫാബ്രിക് കൊടുത്തിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു മെറൂൺ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു ഫാബ്രിക് വരുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ടക്കെല്ലാം വെച്ചിട്ട് നല്ല കളർ ആട്ടോ. എല്ലാവർക്കും നല്ല ഫെയർ ആയിട്ട് നല്ല കളർ തോന്നുന്ന ഒരു ഷെയ്ഡാണിത്. അപ്പൊ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. ഇതാണ് എന്റെ ഇത് വരുന്നത്. ഇന്നിപ്പോ പിസ്താ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മള് ഈ ഒരു ഷെയ്ഡ് ചെയ്തിരുന്നു. അപ്പൊ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ആ ഡിസൈനർ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ചെയ്തത്. ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് യോക്ക് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യോക്ക് ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവിന്റെ എൻഡിലും ആ ഒരു ഡിസൈനർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് പിന്നെ നല്ല ജോർജറ്റിലാണ് വരുന്നത്. ഇതിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയായിട്ടോ, പിസ്താ ഗ്രീൻ, നല്ലൊരു റെയർ ഷെയ്ഡാണ് നമ്മൾ ഇതിന് ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതില് ഒരു തരം സീക്വൻസ് കണ്ടോ, ഗം വെച്ചിട്ടൊരു സീക്വൻസ് ആണ്. ചെറിയ സീക്വൻസ് അല്ല, സോറി, ഗ്ലിറ്ററിംഗ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോ നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗി, നേരെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. ഓക്കെ, ഇതിന്റെ യോക്കിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചുതരാം. ഈ യോക്കിലും കണ്ടോ ആ ഒരു കൊടുത്തിരിക്കുന്ന ത്രെഡ് സെയിം പിസ്താ ഷെയ്ഡ് തന്നെയുള്ള ഒരു ചെറിയ ഷൈനിങ് വരുന്നൊരു ത്രെഡാണ് കേട്ടോ. ഇത് നേരെ കാണുമ്പോഴാണ് അതിന്റെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ടക്ക് വെച്ചിട്ടുണ്ട്. ഷേപ്പ് ചെയ്യാനായിട്ട് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്, വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അപ്പം ഇതിന്റെ മീഡിയം, ലാർജ്, XL, XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. അപ്പോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 9495402891, അതിലേക്ക് മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്ത് 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.